നമസ്കാരം. പ്രമുഖ മാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടർ ടി വിയുടെ ചീഫ് എഡിറ്ററുമായ നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. 6 മാസത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ അതിൻ്റെ ചീഫ് എഡിറ്ററായി തുടരുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യത്തിലൊരു കൃത്യത അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ അറിയിപ്പ് വന്നത്. അദ്ദേഹം മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നും പൊതുപ്രവർത്തന രംഗത്തേക്ക് ചുവടുവയ്ക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി തിരുവനന്തപുരം ക്ലിഫ് ഹൗസിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ്. തീർച്ചയായും അത്തരത്തിൽ ുള്ള ഒരു വാർത്തയ്ക്ക് വലിയ തോതിലുള്ള പ്രസക്തിയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുമായി പലവട്ടം നികേഷ് കുമാർ ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് നികേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM-നും ഉണ്ടായ വലിയ തോതിലുള്ള പരാജയം മറച്ചു വയ്ക്കുവാനും മാധ്യമ പ്രവർത്തകരുമായി കുറച്ചുകൂടി ഒരു ഐക്യം സ്ഥാപിക്കുവാനും ആ മുഖം നന്നാക്കാനും ഒക്കെ നികേഷ് കുമാറിനെ പോലെയുള്ള ഒരാൾ മാധ്യമ ഉപദേഷ്ടാവായി വന്നാൽ അത് എളുപ്പം സാധിക്കുമെന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കാം. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി MP നികേഷ് കുമാർ മാറുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്രവുമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയായി നികേഷ് കുമാർ എത്തും എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇത് രണ്ടും സ്ഥിരീകരിക്കാവുന്ന വാർത്തകളാണ് എന്നുള്ളതാണ് CPM-ൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV നികേഷ് കുമാറിന് ഒരു ഉറപ്പുള്ള മണ്ഡലം തന്നെ മുഖ്യമന്ത്രി വച്ചു നീട്ടും. അത്രമാത്രം ഇരുവരും തമ്മിൽ വ്യക്തിബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പുള്ള മണ്ഡലം തന്നെ നികേഷ് കുമാറിന് നൽകാനും നികേഷ് കുമാറിനെ ജയിപ്പിച്ചെടുക്കാനും മുഖ്യമന്ത്രി സ്വാധീനം ചെലുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്നും മാറി നേരെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ്. അവിടെ മാധ്യമ ഉപദേഷ്ടാവായി അദ്ദേഹം ആ സ്ഥാനം സ്വീകരിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.